രണ്ടാമത് വരുന്ന ഫിനാൻസ് കൊളോണിയലിസത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ഈ പ്രൊഡക്ഷൻ എന്ന അവരുണ്ടാക്കുന്ന ലാഭം, ഇപ്പം നമ്മൾ പലിശ ഇനത്തിൽ അങ്ങോട്ട് കൊടുക്കേണ്ടുന്ന പണം, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് അവരുണ്ടാക്കുന്ന ലാഭം വീണ്ടും പ്രൊഡക്ഷൻ സെക്ടറിൽ തന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്ഷനും അതിൻ്റേതായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഓപ്റ്റിമം ലെവലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി തന്നെ എടുക്കാം. അമേരിക്കയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കാറുകളുടെ ശ്മശാനമുണ്ട് മറ്റുണ്ട് മറിച്ചുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓട്ടോമൊബൈൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവസാനമാകുമ്പോഴത്തേക്കൊരു ഒരു വിറ്റഴിക്കൽ സംഭവം നടക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് വീണ്ടും ഇങ്ങനെ നമ്മൾ ഇത് ഈ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ലോകത്തുള്ള മുഴുവൻ ഈ സ്ഥലവും നമ്മൾ റോഡുകളാക്കി മാറ്റിയാലും ഈ പ്രൊഡക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീടും ഇതിൻ്റെ ലാഭം ഉണ്ടായി വരുമ്പോൾ ആ ലാഭമാണ് നമ്മൾ ഇവിടുത്തെ ഈ കുടുംബശ്രീ മുഖേനയും ഇവിടുത്തെ മൈക്രോ ഫൈനാൻസ് ഓർഗനൈസേഷൻസ് മുഖേനയും ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ കച്ചവടം നടത്തുകയാണ്. ഫിനാൻസ് കച്ചവടമാണ്. നമുക്കറിയാം ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഇപ്പോൾ പോപ്പുലർ ഫൈനാൻസിൻ്റെ കഥ നമ്മൾ അറിയുന്നു. പിന്നെ നമ്മൾ ഇവരുടെ സമരം, മറ്റേ മുത്തൂറ്റിൻ്റെ സമരം നമ്മളറിയുന്നു. കെ എസ് എഫിയുടെ പരസ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ധനകാര്യം കച്ചവടം ചെയ്യുകയാണ്. നമ്മൾ ചരക്കുകളല്ല കച്ചവടം ചെയ്യുന്നത്, ധനകാര്യത്തെ തന്നെ. അതായത് ഇവരുടെ ഒരു ക്യാപിറ്റലാണ്, ക്യാപിറ്റൽ ഗ്രോത്താണത്. ക്യാപിറ്റൽ ഗ്രോത്തിൻ്റെ ഒരു വലിയ വിഭാഗത്തെ വേൾഡ് ബാങ്ക് വഴി കച്ചവടം ചെയ്യുന്നു, മറ്റുള്ള സോഴ്സസിലൂടെ കച്ചവടം ചെയ്യുന്നു, ഗ്രാൻ്റായിട്ട് ലോണായിട്ട് കച്ചവടം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉപഭോക്താക്കളായി മാറുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ വരുന്ന ധനകാര്യത്തിൻ്റെ ഡയറക്റ്റായിട്ടുള്ള ഒരു ഇൻവേഷൻ കൂടെ വരുന്നു. ഒരു ഭാഗത്ത് ധനകാര്യം എൻ ജി ഒസിലൂടെ കടത്തിക്കൊണ്ട് വരുന്നു, ധനകാര്യം ഡയറക്റ്റായിട്ട് വിറ്റഴിക്കപ്പെടുന്നു. അതുകൂടാതെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്, അതിൻ്റെ കമാൻഡ് മുഴുവനും ഈ തരത്തിലുള്ള മൾട്ടി നാഷണൽസിൻ്റെ കയ്യിലാകുന്നതുകൊണ്ട് ഈ ഗവൺമെൻറ്റുകളുടെ മേലെല്ലാം മൾട്ടി നാഷണൽസിന് ആധിപത്യം ഉണ്ടാകുകയും അവരുടെ ഡിക്റ്റേറ്റ് അനുസരിച്ച് കാര്യങ്ങൾ പോവുകയും നമ്മളൊരു സമ്പൂർണമായ ഒരു ധനകാര്യ കൊളോണിയലിസത്തിൻ്റെ ഈ വിവിധ മാർഗങ്ങളിലൂടെ, ഒന്ന് ധനകാര്യം തന്നെ വിറ്റഴിക്കപ്പെടുന്നു. അത് വിറ്റഴിക്കപ്പെടുന്നത് പറഞ്ഞില്ലേ, ഒരു ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ ഒരു മേജറായിട്ടുള്ള തലത്തിലോ മാത്രമല്ല, ഈ ധനകാര്യ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ മാത്രമല്ല, അത് ഗ്രാസ് റൂട്ട് ലെവലിൽ അത് കച്ചവടം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ മൈക്രോ ഫൈനാൻസിൻ്റേതായിട്ടുള്ള സംവിധാനം കൂടെ ഉണ്ടാക്കിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ നടേശൻ്റെ ഒക്കെ കേസ് വരുന്നത്. അതിൽ ആളിൽ എത്രമാത്രം കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ള വേറൊരു കാര്യമാണ്. എന്നാലും ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഇപ്പോൾ ഈ കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്ന ആ കുടുംബശ്രീയെ നിലനിർത്താൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ്, അല്ലെ ഗവൺമെൻ്റൽ മൈക്രോ ഫൈനാൻസ് ഓർഗനൈസേഷനും ഉണ്ട്, നോൺ ഗവൺമെൻ്റൽ മൈക്രോ ഫൈനാൻസ് ഓർഗനൈസേഷൻസും, എൻ എസ് എസിനുണ്ട്, എസ് എൻ ഡി പിക്കുണ്ട്, പള്ളിക്കുണ്ട്, മുസ്ലിം പള്ളികൾക്ക് എല്ലാം ഈ മൈക്രോ ഫൈനാൻസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവർ മുഴുവനും അവരുടെ രാഷ്ട്രീയം പിടിച്ചു നിർത്തുന്നത് ഇപ്പോൾ ഈ മൈക്രോ ഫൈനാൻസ് ഓർഗനൈസേഷൻസിലൂടെയാണ്. ഈ മൈക്രോ ഫൈനാൻസ് ഓർഗനൈസേഷൻസിലൂടെ വിറ്റഴിക്കപ്പെടുന്നത് ഈ പറയുന്ന ഈ ധനകാര്യ മൂലധനത്തിലുണ്ടായ വളർച്ചയാണ്, വളർച്ചയുടെ ഒരു ഷെയറാണ് അവരടുത്ത് വിറ്റഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, അതായത് ഈ ധനകാര്യ മൂലധനം ഈ ഈ പ്രൊഡക്ഷൻ്റെ വ്യാവസായിക മൂലധനത്തെക്കാൾ ശക്തി ആർജിച്ചതാണ്, അതാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് എന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. പക്ഷേ അത് ഒരു നിലനിൽപ്പുള്ള ഒരു ആർഗ്യുമെൻ്റ് അല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ധനകാര്യ മൂലധനം ഉണ്ടായി വരുന്നുണ്ട്, അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മേഖലകളില്ലാതായി വരുമ്പോഴാണ് ധനകാര്യ മൂലധനം തന്നെ നമ്മൾ കച്ചവടം ചെയ്യുന്നത്. നമ്മളിവിടുത്തെ പലിശയ്ക്ക് കൊടുപ്പ് മറ്റേതെന്നൊക്കെ പറയുന്ന ഏർപ്പാടുകളുണ്ടല്ലോ, ചെറിയ ഈ പ്ലേഡ് കമ്പനികൾ, ഇതെല്ലാം ഇതിൻ്റെ അവാന്തര വിഭാഗങ്ങളാണ്. നമ്മുടെ മൈക്രോ ഫൈനാൻസുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതായത് മൈക്രോ ഫൈനാൻസിൻ്റെ ഈ പലിശയ്ക്ക് മൈക്രോ ഫൈനാൻസിൻ്റെ റേറ്റിൽ പലിശയ്ക്ക് എടുത്തിട്ട് അത് മറിച്ചു കൊടുത്ത് 35% വരെ ഈ പലിശ വാങ്ങുന്ന മൈക്രോ ഫൈനാൻസ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഇന്ത്യയിലുണ്ട്. അതാണ്
ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് സമ്പൂർണ്ണമായിട്ട് ധനകാര്യ കോളനീകരണം നടത്തുന്നതിന് ധനകാര്യം വിറ്റഴിക്കൽ ഒരവസ്ഥ, അവരുടെ പ്രോഡക്ട്സ് വിറ്റഴിക്കുന്ന കമ്പോളം എന്നുള്ളൊരവസ്ഥ, പിന്നെ എൻ ജി ഒസിലൂടെ നടത്തുന്ന കള്ളക്കടത്ത്. നമ്മുടെ ഈ തരത്തിൽ ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് മാത്രമല്ല, ഇപ്പോൾ ഒരു ലൈഫ് മിഷൻ പ്രോജക്റ്റിൽ വരുമ്പോഴും അതിലൂടെ വിദേശ ഫൈനാൻസിങ് നമ്മുടെ നിയമവ്യവസ്ഥകളെ മറികടന്നുകൊണ്ട് കള്ളക്കടത്ത് ചെയ്യുന്ന ഇത്. ഇപ്പോൾ കൺസൾട്ടൻസി എന്ന് പറയുന്ന നമ്മൾ അംഗീകരിക്കുന്ന ഒരു കോഴ സമ്പ്രദായം, ഇപ്പോൾ ലാവ്ലിൻ വരുമ്പോൾ 65 കോടിയുടെ കൺസൾട്ടൻസിയാണ് നമ്മൾ കൊടുക്കുന്നത് ലാവ്ലിന്. ലാവ്ലിൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ഇലക്ട്രിക് ഈ മേഖലയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കമ്പനിക്കാണ് നമ്മൾ കൺസൾട്ടൻസി കൊടുക്കുന്നത്. അവർ പിന്നെ ഇതിൻ്റെ വിദഗ്ധ അഭിപ്രായമാണെങ്കിൽ വേറെ കമ്പനിയിൽ നിന്ന് വാങ്ങണം. പിന്നീട് നമ്മൾ പ്രോജക്റ്റും കൂടെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രോജക്റ്റ് ഒന്നും അവരല്ല ചെയ്യുന്നത്, വേറെ കനേഡിയൻ പ്രോജക്ട്സ് ഉണ്ട്. ആദ്യം മുതലേ നമ്മൾ ഇടുക്കിയുടെ കാലം മുതലേ നമ്മൾ കാനഡ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഹിസ്റ്ററിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ സംഭവം എന്ന് പറയുന്നത് ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇതിപ്പോൾ എല്ലാം ഇൻ്റർനാഷണലൈസ് ചെയ്ത് പോകുന്നു, കാര്യങ്ങൾ ട്രാൻസ്നാഷണലായിട്ട് മാറുന്നു. മാറുമ്പോഴത്തേക്ക് നമ്മൾ പറയില്ലേ, നമ്മൾ നമുക്കിപ്പോൾ പഴയ പോലെ ഒരു നാഷണലിസം എന്ന് പറയുന്നൊരു ഫെർവർ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞില്ലേ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് രാജ്നാഥ് സിംഗിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് വന്നത് ചൈനയുമായിട്ടുള്ള തർക്കത്തിൽ. ആർക്കാണ് അബദ്ധം പറ്റിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതൊരബദ്ധമായിരുന്നു എന്നാണ് പറയുന്നത്. ചൈനയുടെ ഈ അതിർത്തിയിൽ മാന്തുന്നൊരു പ്രശ്നമാണ്. ചൈന ഇങ്ങോട്ട് മാന്തിയതാണോ, നമ്മുടെ മോദി അങ്ങോട്ട് മാന്തിയതാണോ, നേപ്പാളിൽ മാന്തുന്നുണ്ട്, പാകിസ്ഥാനിൽ മാന്തുന്നുണ്ട്, അവരാണ് മാന്തുന്നത് നമ്മൾ പറയുന്നു ഒക്കെ പറയുമ്പോഴത്തേക്ക് പഴയ പോലെ ഒരു ദേശാഭിമാന വികാരം നമുക്കുണ്ടായി വരുന്നില്ല. പണ്ടൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പത്രങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചൈനയ്ക്കെതിരെ മുദ്രാവാക്യമൊക്കെ വിളിച്ച് റോഡിലിറങ്ങുകയും ചൈനക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് അവർ നമ്മുടെ രാജ്യത്തിൻ്റെ കുറച്ച് ഭാഗം കൂടെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയും എന്നിട്ട് നമ്മൾ വിജയപൂർവ്വം പിൻവാങ്ങി. അന്ന് പത്രത്തിൽ അന്ന് റിപ്പോർട്ട് വരുന്നതാണ് നമ്മുടെ സൈന്യം വിജയകരമായി പിൻവാങ്ങി ആ ഏരിയ, നേപ്പാളിലെ ഏരിയയിൽ നിന്ന് പിൻവാങ്ങി. നമ്മളാകെ ഈ ആക്രമിച്ച് നശിപ്പിച്ചിട്ടുള്ളത് പാകിസ്ഥാനെയാണ്. പാകിസ്ഥാന് നമ്മളെക്കാളും വീക്കായതുകൊണ്ട് പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. പിന്നെ ഉണ്ടായെന്ന് പറയുന്നത് ശ്രീലങ്കയിൽ കയറിയുള്ള അനധികൃതമായൊരു ഇടപെടലാണ്. ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നും പറഞ്ഞ് ശുദ്ധമായിട്ടുള്ള അസംബന്ധമാണ് കാണിച്ചത്. യാതൊരു കാരണവശാലും നമ്മളവിടെ കയറി ഇടപെടേണ്ട കാര്യമല്ല. അവിടുത്തെ എന്തിനാണ് ഇടപെട്ടത്? അവിടുത്തെ തമിഴ് മിലിറ്റൻസിനെ ഒതുക്കാനെന്നും പറഞ്ഞാണ് ഇടപെട്ടത്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചേട്ടത്തടിച്ചത് അവിടുത്തെ ഒരു സിംഹളി സ്ഫോടനമാണ്. കാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ രാജ്യത്തെ ഈ LTTക്കാരെ ഒതുക്കാൻ വേണ്ടിയായാലും ഇവിടുത്തെ ഈ പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ ചെന്ന് കാണിച്ച അതിക്രമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതുപോലെയാണ് പണ്ട് ബംഗ്ലാദേശ് പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴും മുക്തിവാഹിനി എന്നും പറഞ്ഞൊരു പട്ടാളം, അവരുടേതായിട്ടുള്ള മുജീബുർ റഹ്മാൻ്റെ പട്ടാളം എന്നും പറഞ്ഞ് നമ്മളിവിടുത്തെ പട്ടാളക്കാരെ അങ്ങോട്ട് അയച്ച് അവിടെ ചെന്ന് കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അത് പിന്നെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ്റെ ഒരു സ്വഭാവമാണ്. അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന ഈ നാഷണലിസം എന്ന് പറയുന്നൊരു ഫെർവറാണ്. നാഷണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മുടെ ഒരു ഇൻറ്റഗ്രിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി നിലനിർത്തുക എന്നുള്ളതല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഇല്ലാതായി വരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് പണ്ട് കാലത്ത് മുതലേ രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്ന എന്താണ്, രാജ്യത്ത് എന്തെങ്കിലും എതിർപ്പുകളൊക്കെ വലിയ രീതിയിൽ ഉണ്ടായതുകൊണ്ട് വരുമ്പോൾ എവിടെയെങ്കിലും കലാപം ഉണ്ടാകുന്നു വരുമ്പോൾ പെട്ടെന്ന് കയറി അടുത്ത രാജ്യത്തെ ആക്രമിക്കും. ആക്രമിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഒരു നാഷണലിസം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാഷണലിസത്തിന് എതിരെ ഇൻ്റർനാഷണലിസവും വേൾഡ് ഗവൺമെൻറ് കൺസെപ്റ്റും ഒക്കെ കൊണ്ടുവരുന്നത്. നാഷണാലിറ്റി ഈസ് ഗുഡ്. നാഷണാലിറ്റി എന്ന് പറയുന്ന ദേശീയത എന്ന് പറയുന്നത് ഈ നേരത്തെ പറയുന്നത് പോലെ ഒരു ജനതയെ ഒന്നായിട്ട് ഒരു ചരടിൽ കോർത്തിണക്കുന്ന, ഇപ്പോൾ പറഞ്ഞില്ലേ സോവിയറ്റ് യൂണിയൻ ഒരു ഫെഡറേഷനാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന ഒരു ഫെഡറേഷനാണ്, ഒരുപാട് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഫെഡറേഷനാണ്, നമ്മളും ഒരു ഫെഡറേഷനാണ്, സംസ്ഥാനങ്ങളുടേതായ ഒരു ഫെഡറേഷനാണ്. ഈ ഫെഡറേഷനുകളൊക്കെ ഈ സബ് നാഷണാലിറ്റീസിനെയൊക്കെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ത്രെഡ്,
ഒരു രാജ്യത്തുണ്ടായിരിക്കുക, അത് നമ്മളെ ഒന്നായിട്ട് പിടിച്ചു നിർത്തുകയും നമ്മളിപ്പോൾ ഒരു ഒളിമ്പിക് മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ച് പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈ രാജ്യത്തിനോട് കാണിക്കുന്ന ഒരു ആവേശം എന്ന് പറയുന്നത് അത് നാഷണാലിറ്റിയെക്കാളും നാഷണലിസത്തിൻ്റെ ഭ്രാന്തമായിട്ടുള്ള വികാരമായി മാറുകയും ചെയ്യുന്നുണ്ട്. നാഷണാലിറ്റി എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡത എന്ന് പറയുന്നത്, അതിൻ്റെ ഐക്യം എന്ന് പറയുന്നത്, ഒരു ജനതയുടെ ഐക്യം എന്ന് പറയുന്നത്, ഒരു ജനതയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരെയെല്ലാം ഒന്നായി കാണുക, അവർക്കെല്ലാം സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റേതായ ഒരവസ്ഥ ഉണ്ടാക്കിക്കൊടുക്കുക. പ്രാഥമികമായും വേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. ഒരു മനുഷ്യന് ജീവിക്കുവാൻ വേണ്ടുന്ന, ഒരു ഇൻഡിവിജ്വലിന് ജീവിക്കുവാൻ വേണ്ടുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കിക്കൊടുക്കുമ്പോഴാണ് ഒരു നേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ നാഷണാലിറ്റിയെ അർത്ഥപൂർണമാക്കി തീർക്കുന്നത്. ആ സ്വാതന്ത്ര്യമില്ലാത്തിടത്ത് ആ നേഷൻ സ്വതന്ത്രമല്ല, ആ രാഷ്ട്രം സ്വതന്ത്രമല്ല.